ഗ്രീൻ ലാൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്ത് ഏകദേശം 2 വർഷം മുമ്പ് ആരംഭിച്ച നഴ്സറിയാണ് റോയൽ ഗ്രീൻ ഹൗസ്. ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി ധാരാളം സെയിൽസ് നടക്കുന്നുണ്ട്. വൃക്ഷത്തൈകൾ, പഴവർഗ്ഗങ്ങൾ, അലങ്കാര വൃക്ഷങ്ങൾ, പൂച്ചെടികൾ, തൈകൾ, വിത്തുകൾ, വിവിധ ഇനം വളങ്ങൾ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പോട്ട്സ്, സെറാമിക് പോട്ട്സ്, സിമെന്റ് ചട്ടികൾ, ടെറാക്കോട്ട പോട്ട്സ്, പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ, കൃഷി ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ, വിവിധ വലിപ്പത്തിലുള്ള ഗ്രോ ബാഗ്സ്, ചുരുക്കി പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട സകലതും ഇവിടെ ലഭിക്കും. പഴവർഗ്ഗ തേകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഈ നഴ്സറിയുടെ അടുത്ത് വേറൊരു സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് കേട്ടോ ഫ്രൂട്ട്സിന്റെ സെക്ഷൻ. ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് ഇവിടെ. കേരളത്തിന് പുറത്തുള്ള പഴവർഗ്ഗ ഇനങ്ങളാണ് ഈ നഴ്സറിയിൽ ഭൂരിഭാഗവും. ഇവയിൽ പലതും ഇവിടെയുള്ള മറ്റു നഴ്സറികളിൽ ലഭ്യമല്ലാത്തവയുമാണ്. ഈ നഴ്സറിയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ ചെടിയുടെ പേരാണ് ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ അഥവാ ക്ലിയോഡെൻഡ്രം. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെടികൾക്കുള്ളത്. വെയിലുള്ള സ്ഥലങ്ങളിൽ ഈ ചെടി നന്നായി വളരും. ക്രീപ്പർ ടൈപ്പിലുള്ള ഒരു ചെടിയാണിത്. ഇതൊക്കെ ഇവിടുത്തെ ഔട്ട്ഡോർ സെക്ഷനിലെ പ്ലാന്റുകളാണ് കേട്ടോ. ഈ കാണുന്നതാണ് ബേറാം. ഇത് 2 തരമുണ്ട്, റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. നാട്ടിൻ പുറത്തൊക്കെ ഇതിനെ ഇലന്തപ്പഴം എന്ന് പറയാറുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത്. ഏകദേശം ഒരു ഗ്രീൻ ആപ്പിളിന്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. ഈ ഫ്രൂട്ടിന്റെ പേരാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. പച്ചയായും പഴമായും ഇത് കഴിക്കാറുണ്ട്. പാകമായാൽ ഓറഞ്ച് നിറത്തിലും പഴുത്താൽ ചുവപ്പ് നിറത്തിലും ഈ ഫ്രൂട്ട് കാണാറുണ്ട്. ഒരു ഞെട്ടിൽ ഏകദേശം 8-9 കായ്കൾ ഉണ്ടാകും. പൂവിട്ട് 1 മാസം കഴിഞ്ഞാൽ ഇതിന്റെ വിളവെടുക്കാം. ഇതിന്റെ കായ്കൾക്ക് നിലക്കടലയുടെ ടേസ്റ്റ് ആണുള്ളത്. എന്നാൽ നല്ല പഴുത്ത കായ്കൾക്ക് കശുവണ്ടി പരിപ്പിന്റെ ടേസ്റ്റ് ആണുള്ളത്. ഈ ചെടിയാണ് ലെമൺ വൈൻ. കണ്ടാൽ ഫാഷൻ ഫ്രൂട്ടിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ചെടിയാണിത്. മധുരവും നേരിയ പുളിപ്പും കലർന്നതാണ് പഴങ്ങളുടെ ടേസ്റ്റ്. എങ്കിലും അലങ്കാര ചെടികളായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നു. വിദേശ ഇനം ചെടിയാണെങ്കിലും കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ ചെടി നന്നായി വളരുന്നു.